ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി വക്സ് ടി വി എൻ്റെ പേര് പ്രിയങ്ക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു റിവ്യൂ വീഡിയോ ആണ് യൂഷ്വലി എനിക്കധികം റിവ്യൂസ് എൻ്റെ ചാനലിൽ ചെയ്യാൻ പറ്റാറില്ല വേറൊന്നും അല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഇവിടെയും കിട്ടാറില്ല ഇവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് എല്ലാം നാട്ടിലും കിട്ടാറില്ല അപ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ ആണ് എന്നെ സംബന്ധിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നാട്ടിലും ഒരേപോലെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് പുതിയ ഒരുപാട് പുതിയതല്ല എന്നാലും ഇവിടെ കുറച്ച് റീസൻ്റ്ലി ഒരു സിക്സ് മന്ത്സ് ആയിട്ടുള്ളൂ ഇത് ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റിവ്യൂ ചെയ്യാമെന്ന് സോ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോണ പ്രോഡക്റ്റ് സെയ്ബലീൻ സൂപ്പർ സ്റ്റൈ മാറ്റ് ഇങ്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത് ഒരു എക്സ്ട്രാ എക്സ്ട്രാ ലോങ് ലാസ്റ്റിംഗ് സൂപ്പർ സ്റ്റൈ ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ ഒരുപാട് ലിപ്സ്റ്റിക് ട്രൈ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല പോലെയൊക്കെ നിൽക്കും പക്ഷെ നമ്മൾ എന്തെങ്കിലും ീസി ആയിട്ടുള്ളത് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ പോവും ഈ ലിപ്സ്റ്റിക്കിന് ഈ ഒരു പ്രശ്നങ്ങളേ ഇല്ല ഇത് സിക്സ്റ്റീൻ സ്റ്റേ എന്നാണ് പറയണത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് സ്റ്റേ എന്ന് പറഞ്ഞാലും തെറ്റില്ലാത്ത തെറ്റില്ലാത്തൊരു ലിപ്സ്റ്റിക്കാണ് സോ ഇതാണ് എൻ്റെ കയ്യിലുള്ള നാല് കളറ് ഈ നാല് കളറിൽ ഈ രണ്ട് കളർ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ഇത് വന്നിട്ട് ഈ ഷെയ്ഡിൻ്റെ പേര് തേർട്ടി ഫൈവ് ക്രിയേറ്റർ എന്നാണ് നല്ലൊരു കളറാണ് പക്ഷേ എവറി ഡേ ഷെയ്ഡൊന്നുമല്ല അപ്പോൾ ഇത് ഒരെണ്ണം പിന്നെ ഒരെണ്ണം ഇത് ഇതൊരു വൈൻ കളറാണ് ഇത് ഇതിൻ്റെ പേര് ഫോർട്ടി ഫൈവ് എസ്കേപ്പിസ്റ്റ് ഇതും ഒരു നല്ലൊരു കളറാണ് പക്ഷെ വളരെ ഡീപ്പ് ആൻഡ് ലൗഡ് ഷെയ്ഡാണ് പിന്നെ പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഷെയ്ഡാണ് ഇതിൻ്റെ പേര് ഫിഫ്റ്റീൻ ലവേന്നാണ് ഇതെനിക്ക് ഡിനു മേടിച്ചതെന്നാണ് ബിക്കോസ് ഇത് ഞാൻ യൂഷ്വലി ഷോപ്പ് ചെയ്യുന്ന ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല ഈ ഷെയ്ഡ് ഔട്ട് ഓഫ് ആയിരുന്നു അങ്ങനെ ഡിനു ഇതൊരു സ്ഥലത്ത് കണ്ടപ്പോൾ എനിക്കന്നെ മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇത് ഒരെണ്ണം പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇത് ഞാൻ ഫ്രൈഡേ મેડിച്ചാണ് എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഷേഡ് ആണ് ഇതിന്റെ പേര് 80 റൂളർ എന്നാണ് સો അതാണ് ഞാൻന്നിട്ടിരിക്കുന്നത് വളരെ നല്ലൊരു ഷേഡ് എന്ന് പറഞ്ഞാലും വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഷെയ്ഡാണ് ഈ റൂളർ കേട്ടോ പിന്നെ എനിക്ക് ഈ പിങ്കും ഇഷ്ടമാണ് ആൻഡ് അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് നാട്ടിൽ നൈക്കേലിതുണ്ട് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് പക്ഷേ എല്ലാ ഷെയ്ഡ്സും ഇപ്പോൾ ഇല്ല ശരിക്കും ഇത് പത്ത് ഷെയ്ഡാണ് ഇറങ്ങിയിക്കണത് ഐ തിങ്ക് ഇപ്പോൾ ട്വൽവ് ഉണ്ടെന്ന് തോന്നുന്നു അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു നോളജിൽ അറ്റ് ദ മൊമെൻറ്റ് അപ് റ്റു ഡേറ്റഡ് ആയിട്ട് ടെൻ ഷെയ്ഡ്സ് എന്തായാലും ഇതിനുണ്ട് ഇതിനകത്ത് റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ലൈറ്റസ്റ്റ് പിങ്ക്സ് ഉണ്ട് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോൺ ടോൺകാർക്കും കേറ്റർ ചെയ്തിട്ടാണ് അവർ എല്ലാ ഷെയ്ഡും ചെയ്തിരിക്കുന്നത് എനിക്ക് ഓറഞ്ചും ആ റെഡും മേടിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നോർത്ത് ഓർത്ത് എന്തായാലും രണ്ടു മൂന്ന് ഓറഞ്ചും രണ്ട് മൂന്ന് റെഡ് ഒക്കെ ഉണ്ട് നമ്മളെപ്പോഴും ഇടുന്ന അല്ലല്ലോ അപ്പോൾ പിന്നെ വെറുതെ മേടിച്ച് പൈസ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേടിക്കാത്തത് സോ തൽക്കാലം ഇപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിൽ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചു രണ്ടെണ്ണം എനിക്ക് കിട്ടി അപ്പോൾ ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകണേ അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിൻ്റെ എൻ്റെ ടേക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ പ്ലീസ് കീപ്പ് ഓൺ വാച്ചിങ് ഇതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് അപ്പോൾ എപ്പോഴും ഞാൻ ലിപ്സ്റ്റിക് വീഡിയോസ് കാണിക്കാൻ പറയാൻ പറയും ചുണ്ടിലിട്ട് കാണിക്കാൻ പക്ഷേ ഇതുകൊണ്ടില്ലേ ഇതാണ് ലിപ്സ്റ്റിക് ഇതൊരു വളരെ ഡീപ്പ് 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 വൈൻ കളറാണ് ഇതിൻ്റെ പേര് ഫോർട്ടി ഫൈവ് എസ്കേപ്പിസ്റ്റ് അല്ലെങ്കിൽ എസ്കപ്പിസ്റ്റ് എങ്ങനെ വേണമെങ്കിൽ പറയാം അതാണ് ഷെയ്ഡ് കണ്ടോ ഇതിനൊരു ഒറ്റ ഇതിനൊരൊറ്റ കുഴപ്പമുള്ള ഈ ഷെയ്ഡ് ഭയങ്കര സ്റ്റിക്കിയാണ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കര സ്റ്റിക്കി ആവുന്നുണ്ട് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷേ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വളരെ ഒരു വാമ്പി കളറാണ് ഒരു ശരിക്കും ഒരു ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഐ മീൻ ലൈക്ക് ബ്ലാക്ക് ഇട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത് വളരെ ഡീപ്പാണ് പക്ഷേ അതിനൊരു ബ്രൗണിഷ് അണ്ടർ ടോൺ എന്ന് വെച്ചാൽ കറുത്ത കളർ അല്ല ശരിക്കും ഇൻ പേഴ്സൺ പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ എത്ര പേര് ഇടുന്നൊന്നും എനിക്കറിയില്ല സോ എനിക്ക് തന്നെ ഇത് ഇടാൻ പറ്റണല്ലോ ഒരു കളർ ആൻഡ് ഓൾസോ ടു മച്ച് സോ ഇതൊരു റേഞ്ച് ആയതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയ്ഡ് ഇതാണ് ഇതിന്റെ പേര് തേർട്ടി ഫൈവ് എന്നാണ് സോ ഇതാണ് ഇതിന്റെ പാക്കേജ് സോ ഇതാണ് എൻ്റെ നിന്ന് പറഞ്ഞിട്ട് ഇതൊരു എവ്രി ഡേ ഷെയ്ഡൊന്നും അല്ല ഇത് നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് തോന്നണല്ല ആരും പൈസ കൊടുത്തിട്ട് ഇത് മേടിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് ഇടുന്നത് അല്ലാതെ പൊതുവേ ഇതൊന്നും ഞാനും പുറത്തിട്ടിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല അൺ ലസ് ലൈക്ക് എന്തെങ്കിലും സമ്മ ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടുവായിരിക്കും അല്ലാതെ ഞാൻ എനിക്കിത് ഇറ്റ്സ് നോട്ട് എവറി ഡേ കളർ പക്ഷേ നല്ലൊരു കളറാണ് ടു ബി ഓണസ്റ്റ് ആസ് വെൽ നല്ലൊരു കളറാണ് ഇതും ഒരു ചെറിയ സ്റ്റിക്കിനെസ് ഉണ്ട് മറ്റേ ഡാർക്ക് ഷെയ്ഡിനെ പോലെ ഈ ഷെയ്ഡിനെ പോലെ അത്രയും സ്റ്റിക്കിനെസ് ഇല്ലെങ്കിലും ചെറുതായിട്ടുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ശരിക്കും സെറ്റിലായി കഴിയുമ്പോൾ പിന്നെ ആ സ്റ്റിക്കിനെസ് ഇല്ല അപ്പോൾ അതന്നാ ഒരു അതിൻ്റെ ആ ഒരു തിക്നസ്സ് അങ്ങനെ ആയാലായിരിക്കും അത് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആവുക പക്ഷെ നല്ലൊരു കളറാണ് ഐ ഡോണ്ട് മൈൻഡ് ദിസ് കളർ ടു ബി ഓണ് പക്ഷെ എപ്പോഴും ഇടാൻ പറ്റിയൊരു കളറൊന്നും അല്ല ഇതിപ്പോൾ വെറുതെ കിട്ടിയോണ്ട് നമ്മൾ ട്രൈ ചെയ്തതാണ് അല്ലാതെ ആണെങ്കിൽ ഞാൻ അത് പൈസ കൊടുത്തൊന്നും മേടിച്ചിടാൻ പോവണില്ല സോ ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന കളറ് വന്നിട്ട് എഗൻ ദിസ് ഇസ് എ കളർ ഇതിൻ്റെ പേര് ലവേന്നാണ് നമ്പർ ഫിഫ്റ്റീൻ ഇതൊരു എവ്രി ഡേ ഓഫീസ് കോളേജ് കളറാക്കാം എന്നു വെച്ചാൽ വളരെ സട്ടിലാണ് ഒരുപാട് ലവ്ഡ് അല്ല ആൻഡ് ഓൾസോ ഇറ്റ് ലുക്സ് ലൈക്ക് റീലി ഗുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് ഓൾസോ ഞാൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ഫുഡ് കഴിച്ചാലും ഒന്നും അത് പോകില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമാണ് വളരെ സട്ടിലായിട്ടുള്ള കളറാണ് നമ്മളിപ്പോൾ വർക്ക് ഒക്കെ പോകുമ്പോൾ നമുക്ക് റെഡ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഇത്രയും ലൗഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമുണ്ടാവില്ല പക്ഷേ പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു നല്ലൊരു ലൈക്ക് സറ്റിൽ ഒരു കോളേജ് വർക്ക് ഓക്കെ സോട്ട് ഓഫ് ലിപ്സ്റ്റിക് അത്ര സ്റ്റിക്കി അല്ല മറ്റ് ഷെയ്ഡിനെ പോലെ ലൈക്ക് ആ റെഡിന് ഫസ്റ്റത്ത് ആ വൈൻ കളറിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊട്ടുമേ സ്റ്റിക്കി അല്ല വളരെ കംഫർട്ടബിൾ ടു വെയർ ആണ് നല്ല ഒരു ഫിനിഷാണ് രാവിലെ തൊട്ട് വൈറ്റ് വരെ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും സോ ഞാനിപ്പം ഇട്ടിരിക്കുന്ന ഷെയ്ഡ് ഇസ് മൈ ഫേവറേറ്റ് ഷെയ്ഡ് ഓഫ് ഓൾ ഞാൻ മേടിച്ചതിൽ രണ്ടെണ്ണത്തിൽ വെച്ച് എനിക്കിതിഷ്ടമാണ് എൻ്റെ നാലെണ്ണം ഉള്ളതിൽ ഇതുതന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഞാൻ അവിടെ ചെന്ന ടെസ്റ്റേഴ്സൊക്കെ ഫൈൻഡ് ചെയ്ത് ലൈക്ക് സ്വാച്ച് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ പേര് നമ്പർ എയ്റ്റി റൂളർ എന്നാണ് ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലൗഡല്ല എന്നാൽ ഇപ്പോൾ ഒരു ഒരുപാട് ലൈക്ക് ഫെയർ അല്ലാത്ത ആൾക്കാർ ഒരു മീഡിയം കോംപ്ലക്ഷനില എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് നന്നായിട്ട് ചേരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാവും പ്രത്യേകിച്ച് എൻ്റെ ചുണ്ട് ഭയങ്കര ആണ് ആ എല്ലാം കവർ ചെയ്യും ആൻഡ് ഓൾസോ ഇറ്റ് ലുക്ക്സ് ലൈക്ക് റിയലി നല്ല ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇന്നലെ പുറത്തു പോയപ്പോൾ ഞാനിത് ഫുൾ ഡേ ഇട്ടിരുന്നു ഞാൻ വീട്ടിൽ വന്നു ഞാൻ രാവിലെ പോയി ലൈക്ക് ഞങ്ങൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു ലൈക്ക് ജ്യൂസ് അത് ഇതൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചിന് ഞങ്ങൾ പുറത്ത് പോയാൽ കഴിച്ചു അപ്പോൾ ഞാൻ കഴിച്ചത് ഒരു സോസി നൂഡിൽസാണ് അത് കഴിച്ചിട്ട് അത്രയും എൻ്റെ ഇവിടൊക്കെ ആയി ഇവിടുത്തെ മേക്കപ്പൊക്കെ പോയെങ്കിലും അതുപോലെ തന്നെ നിന്നു പിന്നെ ഞാൻ വൈകിട്ട് വന്നു ആസ് യൂഷ്വൽ ഞാൻ ഡിന്നർ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മേക്കപ്പ് മാറ്റാൻ ചെന്നപ്പോഴത്തേക്ക് ആ ചുണ്ടെന്ന് ഒരു തരി ഈ മേക്കപ്പ് ഈ ലിപ്സ്റ്റിക് അനങ്ങിയിട്ടില്ല അപ്പോൾ അത്രയും നല്ലതാണ് എനിക്ക് കളറും ഭയങ്കര ഇഷ്ടമാണ് സോ നല്ല എന്നെ പോലെയുള്ള മീഡിയം സ്കിൻ കോംപ്ലക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഇത് അടിപൊളി കളറാണ് നല്ല സൂപ്പർ കളറാണ് സോ ഇതാണ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഓഫ് ഓൾ സോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ സ്വാച്ച് വീഡിയോ ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ആസ് ഐ സെഡ് ഇത് ഒന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോവില്ല ശരിക്കും പറഞ്ഞാൽ വളരെ പാടാണ് ഞാനൊരു മൈസല്ല വൈപ്പ് വെച്ചിട്ടാണ് ഇത് ഫുള്ള് ശരിക്കും ഇരുന്ന് ഒരച്ചൊരച്ച് ഒരച്ച് തന്നെയാണ് കളയണം സാധാരണ നമ്മൾ വൈപ്പ് ചെയ്യണ പോലെ അങ്ങനെ പോകുന്നില്ലേ അത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ് എസ്പെഷ്യലി കല്യാണത്തിനൊക്കെ മണവാട്ടികൾ കിട്ടുകഴിഞ്ഞത് ലൈക്ക് ദ ബെസ്റ്റ് ലിപ്സ്റ്റിക്ക് ഓക്കെ എന്നുവെച്ചാൽ എന്താ കാര്യമെന്ന് വെച്ചാൽ ഇത് പോവില്ല നമ്മൾ നമ്മളെന്തൊക്കെയല്ലേ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് നമുക്ക് ടച്ച് അപ്പ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് കല്യാണം കല്യാണത്തിൻ്റെ ദിവസം അപ്പോൾ ഈ ലിപ്സ്റ്റിക്സ് ലൈക്ക് റെഡ് ഉണ്ട് ഞാൻ പറയാം റെഡ് ഓറഞ്ച് പിങ്ക് എല്ലാ ഷെയ്ഡ്സും ഉണ്ട് നമുക്ക് പറ്റണ എല്ലാ ഷെയ്ഡ്സും ഇതിനകത്തുണ്ട് ആൻഡ് ടച്ചപ്പ് ചെയ്യണ്ട അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പിന്നെ നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇത് അനങ്ങില്ല ഇത് ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഫുൾ ഡേ ഇട്ടിരുന്നു ഞങ്ങൾ പോകണ വഴിക്ക് ഞങ്ങൾ ഡ്രിങ്ക്സ് കഴിച്ചു പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി ഞാനൊരു നൂഡിൽ ഷോപ്പിലാണ് പോയത് അപ്പോൾ ഈ സോസി ആയിട്ടുള്ളൊരു നൂഡിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ എൻ്റെ ഇവിടെയൊക്കെ ആയി എൻ്റെ മേക്കപ്പ് പോയിട്ട് ഈ ചുണ്ടിൽ ശരിക്കും പറഞ്ഞാൽ ലിപ്സ്റ്റിക് അനങ്ങിയിട്ടില്ല ഒരു പേഴ്സൻറ്റേജ് ഒരു ഒരു ക്രാക്കോ ഒരു സ്മജ്ജിങ്ങോ ഒന്നുമില്ല ഇങ്ങനെ തന്നെ ഫ്രം മോർണിംഗ് ലൈക്ക് ടെൻ ഒ ക്ലോക്ക് ടിൽ ഈവനിങ് എയ്റ്റ് നയൻ ഒ ക്ലോക്ക് ഞാൻ റിമൂവ് മേക്കപ്പ് റിമൂവ് ചെയ്യണവരെ ഇങ്ങനെ തന്നെ ഇരുന്നു വളരെ ലോങ് 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 ലാസ്റ്റിങ് ആണ് പിന്നെ ഇതിന് ആകെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ആപ്ലിക്കേറ്ററാണ് വന്നിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല ഇതിൽ നിന്ന് അടുക്ക ഒരു ഹോളാണ് എനിക്കെന്തോ ഇത് ഇഷ്ടമായില്ല എനിക്ക് തോന്നൊരു സാധാരണ ആപ്ലിക്കേറ്റർ ഇപ്പോൾ ഇത് ഇതുപോലെയൊക്കെ ഉള്ളൊരു ആപ്ലിക്കേറ്ററായിരുന്നെങ്കിൽ ഒരു മിനിറ്റ് ഇതുപോലെയൊക്കെ ആയിരുന്നു എന്ന് ഒരു കണ്ട ഒരു 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 സ്ലാൻഡിങ് ഒരു ചരിഞ്ഞ ഒരു പൊസിഷനില് അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എന്തോ എനിക്കിത് ഫ്ലെക്സിബിൾ ആയ പോലെയൊക്കെ തോന്നുന്നു അല്ലാതെ എനിക്ക് എനിക്കിതിനകത്ത് ഒരു ഡ്രോബാക്കും പറയാനില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് മാറ്റാൻ ഇത്തിരി പണിയാണ് വൈകിട്ട് അല്ലാണ്ട് ഇതിനകത്ത് ഒരു ഡ്രോ ബാക്കും ഇല്ല ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ലിപ്സ്റ്റിക് ഞാൻ ഒരുപാട് ലിപ്സ്റ്റിക് ട്രൈ ചെയ്തിട്ടുണ്ട് ഇത്രയും ലോങ് ലാസ്റ്റിങ് ആൻഡ് പ്ലസ് ഇത്രയും കളർ റേഞ്ചസ് ഒരു ലിപ്സ്റ്റിക്കിനും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് ഡ്രഗ്സ്റ്റോ വൺ സോ ആസ് ഐ സെറ്റ് നൈക്കേലി ഇതിന് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ വില എല്ലാ ഷേഡ്സും നൈക്കേൽ ഇപ്പോൾ കാണുന്നില്ല ഞാനിത് മേ ആദ്യം മേടിച്ച സമയത്ത് ഒരു ഫൈവ് സിക്സ് മന്ത്സ് മുമ്പ് ഞാനിത് ആദ്യം രണ്ടെണ്ണം എനിക്ക് കിട്ടിയ സമയത്ത് ഒരുപാട് ഷെയ്ഡ് ഉണ്ടായിരുന്നു നൈക്കൈല പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ എന്നൊന്നും എനിക്കറിയില്ല ഡെഫിനറ്റ്ലി നൈക്കല ഉണ്ടാവില്ല കടകളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ഓൾസോ ഇതിനകത്ത് ഞാൻ ആദ്യം സ്വാച്ച് കാണിച്ചപ്പോൾ പറഞ്ഞതുപോലെ കുറച്ച് സ്റ്റിക്കി ആണ് ടു സ്റ്റാർട്ട് വിത്ത് പക്ഷെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് ആയി സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങില്ല അപ്പോൾ ഇത് വൺ ഓഫ് മൈ ലൈക്ക് ബെസ്റ്റ് ആൻഡ് എനിക്ക് ഈ ഷെയ്ഡ് അവിടെ പോയി ഈ ഷെയ്ഡ് കിട്ടിയ ശേഷം ഐ ആം സോ ഹാപ്പി എന്നു വെച്ചാൽ ഇത്രയും നല്ലൊരു ഷെയ്ഡ് ഇത്രയും ലോങ് ലാസ്റ്റിങ്ങിൽ കിട്ടുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കല്യാണത്തിന് മണവാട്ടിമാർക്ക് അല്ലെങ്കിൽ ഗസ്റ്റിന് പെൺകുട്ടികൾക്ക് കിട്ടുകഴിഞ്ഞാൽ ടച്ച് അപ്പേ ചെയ്യേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ് ആൻഡ് അഫോർഡബിലിറ്റി മെയ്ബലീൻ ആണ് എല്ലാവർക്കും എപ്പോഴും ആക്സസബിളായിട്ട് കിട്ടണ ഒരു ബ്രാൻഡാണ് മെയ്ബലീൻ ആൻഡ് ഇറ്റ്സ് വെരി പോക്കറ്റ് ഫ്രണ്ട്ലി അങ്ങനെ കുറേ കുറേ ആസ് യൂഷ്വൽ നമ്മൾ മെയ്ബലീനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല അവർ അത്രയും നല്ല പ്രോഡക്റ്റ്സ് ആണ് അതുപോലെ പ്രൈസും അക്സസ്ബിലിറ്റിയും എല്ലാം റേഞ്ചും എല്ലാം കൊണ്ടുപോവരടി അടിപൊളിയാണ് ആകെ ഒരു പ്രശ്നം വോണ്ടിന് ഒരൊറ്റ ഇഷ്യൂ അല്ലാണ്ട് വേറെ ഒരു പ്രോബ്ലം എനിക്ക് പറയാനില്ല സോ ഐ ഹോപ്പ് യു ആൾ എൻജോയ് മൈ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഈ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ ഷെയർ ദിസ് വീഡിയോ എന്തെങ്കിലും കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇത് മേടിച്ചിട്ട് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിലും പ്ലീസ് ഡു കമൻറ്റ് ബില്ലോ എന്റെ കമന്റ് ബോക്സ് ഞാൻ അറിയട്ടെ എത്ര പേർക്ക് എന്നെ പോലെ ഇഷ്ടമായി അല്ലെങ്കിൽ ചില ഷെയ്ഡ്സ് ആൾക്കാർക്ക് എന്നുണ്ടെങ്കിൽ അതൊന്ന് പറയുക പേര് വെച്ചിട്ട് മറ്റുള്ളവർക്കൂടെ ഹെൽപ്പുള്ള ആവട്ടെ സോ ആൻഡ് ഓൾസോ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഞാൻ നിങ്ങളെല്ലാവരും മറ്റൊരു വീഡിയോ ൂടി അടുത്ത പ്രാവശ്യം കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ ബൈ